ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന കുറച്ച് നല്ല ടിപ്പുകളായിട്ടാണ്. അതേപോലെ നമ്മൾ വെറുതെ കളയുന്ന, നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറുതെ കളയുന്ന സാധനം രണ്ട് ഐറ്റം മതി നമ്മുടെ വീട് മുഴുവനും ഫൈവ് സ്റ്റാർ ഹോട്ടലെ പോലെ വെട്ടിത്തിളങ്ങാൻ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബിന് സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ ഇവിടുന്ന് എന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുന്നു. മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ, എങ്കിലേ പിന്നീടുള്ള വീഡിയോ ഒക്കെ കാണാനൊക്കെ പറ്റുള്ളൂ. ആദ്യത്തെ ടിപ്പ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മൂന്ന് കോഴിമുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ടുള്ളതാണ്, അത് ഡപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിനാണെങ്കിൽ നല്ല ബ്ലേഡിനാണെങ്കിൽ നല്ല മൂർച്ച വരുന്നതിനും, അതേപോലെ ആ ജാറിൻ്റെ അടിയിൽ അഴുക്കൊക്കെ, നമ്മൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടിന്യൂസിന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എത്താത്ത സ്ഥലമാണ് ആ ബ്ലേഡിൻ്റെ അടിഭാഗമൊക്കെ, അവിടെയൊക്കെ അഴുക്ക് ഉണ്ടാവും. അതൊക്കെ പോകുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, അഴുക്കൊക്കെ മാറി കിട്ടും, അതിന് വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മുട്ടത്തോട് പൊടിക്കുന്ന സമയത്ത് മിക്സി ജാറിന് നനവൊന്നും പാടില്ല. മിക്സിയുടെ ജാറിൻ്റെ ആ അടപ്പൊക്കെയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് വരുമ്പോൾ അതൊക്കെ കളർ മങ്ങിയതായിട്ട് വരും. ആ കളറ് മങ്ങുന്നതൊക്കെ മാറ്റി കിട്ടാനൊക്കെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല നല്ല ഒരു വെണ്മയൊക്കെ നമ്മുടെ ആ മിക്സി ജാറിനൊക്കെ കിട്ടും. മുട്ടത്തോട് പൊടിച്ചെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതൊരു ആ ഡപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു, അതേപോലെ രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂണ് തേയിലയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്ത ഒരു ടീസ്പൂണ് മതി നമ്മുടെ വീട് മുഴുവനും വെട്ടിത്തിളങ്ങാൻ. അതുപോലെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു പൗഡർ പൊടിയാണിത്. അപ്പം ഞാനിതെങ്ങനെയാ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതുപോലൊരു ഡപ്പയിൽ പൊടിച്ചെടുത്ത് വെച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂണ് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വാഷ് ബേസിന് സിങ്ക്, ടോയ്ലറ്റ്, ബാത്റൂം ഒക്കെ ക്ലീൻ ആക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഇത് ഒരിക്കൽ ഇത് ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള യാതൊന്നും ഒരു ക്ലീനിങ് സൊല്യൂഷനും ഒന്നും മേടിക്കത്തില്ല. ഇത് തന്നെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും. നല്ല ഒരു നമുക്ക് അധികം ഉരച്ചൊന്നും കഴിയണ്ട, സാധാരണ കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര ഉരച്ചാലും അത് അതിൻ്റെ ആ പാടും അഴുക്കും ഒന്നും മാറി കിട്ടത്തില്ല. പക്ഷേ ഇത് ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ബ്രഷ് കൊണ്ടൊന്ന് തൂത്താൽ മതി, ആ അഴുക്കെല്ലാം പോയി കിട്ടും. വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ബാത്റൂം കഴുകി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴുക 2 ദിവസം കഴുകാതെ ബാത്റൂം ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഈ പൊടി വിതറിയിടുന്നു, എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂത്ത് വട്ടി ഒന്ന് വെക്കുന്നുണ്ട്. അധികം ആയാസം ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി കിട്ടിയെടുക്കും. ആ പൊടി ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് ഉരച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒന്ന് കഴുകി ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ഒന്ന് ഉരച്ച് ഒന്ന് എടുത്താൽ മതി. അപ്പോഴത്തേന് പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വന്നപ്പോഴത്തേന് നല്ലതായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതേപോലെ വാഷ് ബേസിനൊക്കെ നല്ലതായിട്ട് തന്നെ അധികം ആയാസമൊന്നുമില്ലാതെ നല്ലതായിട്ട് തന്നെ നമുക്ക് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ടിപ്പുകൾ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കയറി നോക്കാവുന്നതാണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ ടിപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഒരു 3 ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഓറഞ്ച് തോലി പൊടിച്ചെടുത്തത് ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇനി അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു, അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ഏറെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഒരു തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റോളം ഒന്ന് ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറ്റി വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് ഗ്യാസ് സ്റ്റവിലോട്ട് വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതിലേക്ക് ഒരു സിനമൺ സ്റ്റിക്കും കുറച്ച് ഗ്രാമ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ക്രാമ്പും സിനമൺ സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഓറഞ്ചിൻ്റെ സ്മെല്ല് കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. നമ്മളിത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റൂം മൊത്തം ഇതിൻ്റെ സ്മെല്ലായിരിക്കും. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് ജോലി കിട്ടുമ്പോൾ ഒരിക്കലും വെറുതെ കളയരുത്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടാക്കാം. ഞാനിവിടെ നേരത്തെ അതേപോലെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് നമുക്ക് വിളയിച്ചെടുക്കാം. അത് കേക്കിനകത്തൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓറഞ്ച് തൊലി അങ്ങനെ വിളയിക്കുന്ന സമയത്ത് വൈറ്റ് പാട്ട് കാണരുത്. എന്നിട്ട് നമുക്ക് അത് എടുത്ത് ഇതുപോലെ വിളയിച്ചെടുക്കാവുന്നതാണ്. കേക്കിന് പ്ലം കേക്കിനകത്തൊക്കെ ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഓയിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട് ഓറഞ്ച് തൊലി കൊണ്ട്. അപ്പോൾ ഒരിക്കലും വെറുതെ കളയരുത്. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോഴത്തേന് ആ ഓറഞ്ചിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങും. അത് അങ്ങനെ തിളച്ച് നന്നായി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വിനീഗർ ഒഴിക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂണ് ഇങ്ങനെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് അത് പറഞ്ഞു വരും. അത് ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ചു വെച്ച് ഒരു തണുക്കാനായിട്ട് ആ വെള്ളം തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തണുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ അരിക്കുന്നുണ്ട്. അപ്പോൾ അരിക്കുന്ന സമയത്ത് ആ അരിപ്പ അവിടെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പ തെന്നി പോകും. അപ്പോൾ അത് പോകാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത്. ആ അരിപ്പയുടെ ആ സൈഡിലായിട്ട് ഒരു സ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ. അത് നമ്മളല്ലെങ്കിൽ വെള്ളം അങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിൽ അത് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ വീണ്ടും അരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ചെയ്യുവാണേൽ അത് ഒട്ടും താഴോട്ട് പോകാതെ അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്ത് അത് അരിച്ചെടുത്തിട്ട് അതൊന്ന് ആ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ആ സത്വം എല്ലാം കൂടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടും. എന്നിട്ട് ഈ വെള്ളമാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. നമുക്ക് എയർ ഫ്രഷനറായിട്ട് ഉപയോഗിക്കാം, ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലാണെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ലൊരു ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ ഇനി ഈ ഓറഞ്ചിൻ്റെ വെള്ളമാണെങ്കിലും നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാനായിട്ട് ആണെങ്കിലും അങ്ങനെ തുടയ്ക്കാം. അല്ലെ ക്ലീനിങ് ആയിട്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. സിങ്കൊക്കെ കഴുകാൻ ഉപയോഗിക്കാം. അതേപോലെ വാഷ് ബേസിന് ഒക്കെ കഴുകാൻ ഉപയോഗിക്കാം. നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് ചേർത്തിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നല്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ റൂമിലൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വാഷ് ബേസിനകത്ത് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ആണെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈച്ചയും പ്രാണിയും ഒന്നും ആ പ്രദേശത്തോട്ട് അടുക്കത്തില്ല. കാരണം ആ അതിനകത്ത് സിനമണും ഗ്രാമ്പും ഒക്കെ ഇട്ട് അതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ എല്ലാം സ്മെല്ല് കാരണം ഈച്ചയും കൊതുകിനെയും ഒക്കെ മാറ്റി നിർത്തും. അതുപോലെ തന്നെ വാഷ് ബേസിനകത്തും ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഈ മഴക്കാലത്തൊക്കെ ഈ വെള്ളം കിടക്കുന്ന കാരണം ചെറിയ ചെറിയ പ്രാണികളും കണ്ണീച്ചയും ഒക്കെ വരെ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത്. ടിപ്സ് എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിലൊരു ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൾ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.